സർക്കാർ നടപടികൾക്കെതിരായ ജനങ്ങളുടെ പരാതികൾ ഇനിയും കേൾക്കുമെന്നും അവയിൽ സർക്കാരിൻ്റെ വിശദീകരണം തേടുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് പിണറായി സർക്കാരിനോടുള്ള ഒരു വെല്ലുവിളിയാണ് ബില്ലുകൾക്കും സർക്കാർ ശുപാർശകൾക്കുമെതിരെ പരാതികളുമായി എത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന സർക്കാരിൻ്റെ നിർദ്ദേശം തള്ളിയാണ് ഗവർണർ ഈ നിലപാടെടുത്തത് സർക്കാർ പറയുന്നതെല്ലാം അനുസരിക്കാൻ താൻ ബാധ്യസ്ഥനല്ലെന്ന ധാർഷ്ട്യത്തോടെയാണ് ഗവർണർ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൊതുജനാരോഗ്യ ബില്ലിനെ കുറിച്ചുള്ള പരാതികളിൽ വിശദീകരണം തേടിയതിന് പിന്നാലെ പരാതികൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഭരണഘടനാ ചുമതലയല്ലെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ഗവർണർക്ക് കത്തെഴുതിയിരുന്നു പരാതികളൊന്നും കേൾക്കരുതെന്നല്ല സർക്കാർ പറയുന്നത് ജനങ്ങളുടെ പരാതികൾ ഉൾക്കൊള്ളുന്നതാണ് ജനാധിപത്യം സർക്കാരിനെതിരെയുള്ള പരാതികളുമായി നിരവധി പേരാണ് ഗവർണറെ കാണാൻ എത്തുന്നത് ഗവർണർ ഇങ്ങനെ പരാതി സ്വീകരിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കും രണ്ട് ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ ജനസമ്പർക്ക പരിപാടിയുമായി പഞ്ചായത്തുകൾ തോറും കയറി ഇറങ്ങുന്നതായി ഇതിലും നല്ലത് ഗവർണർക്ക് സാധാരണക്കാർക്ക് ഗവർണറെ കാണാൻ ബുദ്ധിമുട്ടി രാജ്ഭവൻ വരെ വരണ്ടല്ലോ പഞ്ചായത്ത് തലത്തിൽ ഒരു ജനസമ്പർക്ക പരിപാടിയൊക്കെ സംഘടിപ്പിച്ചാൽ അവിടെ ചെന്നാൽ മതിയല്ലോ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടികൾ പകലും രാത്രിയും ഒരുപോലെ ആളുകളുടെ തിക്കും തിരക്കുമൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ ഗവർണറെ കാണാനും പരാതികൾ കൊടുക്കാനും പരാതികൾ സ്വീകരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഒരുക്കിയാൽ ജനങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് കാണാനും അദ്ദേഹത്തെ കാണാനും അദ്ദേഹവുമായിട്ട് ചർച്ചകൾ നടത്താനും സംസാരിക്കാനും പരാതികൾ കൊടുക്കാനും വാങ്ങാനും ഒക്കെ വാങ്ങാനുമൊക്കെ സാഹചര്യമൊരുക്കിയാൽ നടക്കും ഒരു സംശയം വേണ്ട ഇതിലും നല്ലത് അതാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഗവർണർ ഇറങ്ങി അതൊരു വലിയൊരു വാർത്തയുമാണ് അതൊരു മാതൃകയുമാണ് വിവാദ ബില്ലുകളിലും ശുപാർശകളിലും നിയമോപദേശം സഹിതം ഫയൽ തനിക്ക് വിടാനാണ് രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നൽകിയ നിർദ്ദേശം പരാതിക്കാർക്ക് ബില്ല് നിയമമായ ശേഷം കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നാണ് മുഹമ്മദ് ഹരീഷിന്റെ കത്തിലുള്ളത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം ബില്ലുകൾക്ക് അനുമതി നൽകുകയോ തടഞ്ഞുവെക്കുകയോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ ആണ് ഗവർണർക്ക് ചെയ്യാവുന്നത് അതിനപ്പുറമുള്ള നടപടികൾ എടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുമ്പോഴും നിയമസഭയിലേക്ക് തിരിച്ചയക്കുമ്പോഴും ഗവർണറുടെ സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിയുമായും നിയമ സെക്രട്ടറിയുമായും കൂടിയാലോചിക്കണം നിയമവിരുദ്ധമല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങളിൽ ഗവർണർ ഇടപെടരുതെന്ന കോടതി ഉത്തരവുകളും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ട് വർഷം വരെ പഴക്കമുള്ള പതിനെട്ട് ബില്ലുകളാണ് ഗവർണർ ഒപ്പിടാറുള്ളത് നിയമവിരുദവും സർക്കാരിന് ദുരുദ്ദേശവും ഉള്ളതെന്ന് പറഞ്ഞാണ് ഇവ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ നിയമിക്കാനും മറ്റു രണ്ടുപേരെ പി എസ് സി അംഗങ്ങളാക്കാനുമുള്ള ശുപാർശകളും ഇതുവരെയും ഗവർണർ അംഗീകരിച്ചിട്ടില്ല പി എസ് സി നിയമനത്തിൽ ഗവർണർ വിശദീകരണം തേടിയെങ്കിലും അത് സർക്കാർ നൽകിയില്ലെന്നാണ് ഗവർണറുടെ ഒരു ആരോപണം നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതിന് തനിക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചാൽ ഭരണഘടനാപരമായ പരിരക്ഷ ചൂണ്ടിക്കാട്ടി കേസിനെ നേരിടുമെന്നാണ് ഗവർണർ പറയുന്നത് നിയമ ഭരണഘടനാ വിരുദ്ധവും സർക്കാരിന് ദുരുദ്ദേശവുമുള്ള ബില്ലുകളാണ് തടഞ്ഞു വയ്ക്കുന്നതെന്നാണ് ഗവർണറുടെ വാദം ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരായ ഹർജി കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതലുള്ള ബില്ലുകൾ തടഞ്ഞു വെച്ചത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാവും സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ബില്ലുകളിൽ ഒപ്പിടാഞ്ഞത് ചൂണ്ടിക്കാട്ടി തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചിരുന്നു കേരളം കേസിന് പോയാലും നോട്ടീസ് അയക്കില്ലെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ നോട്ടീസ് ഉണ്ടായാൽ ഓരോ ബില്ലും ഒപ്പിടാത്തതിൻ്റെ കാര്യകാരണം നിരത്തുമെന്നാണ് ഗവർണറുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ബില്ലുകൾ ഗവർണർക്ക് അംഗീകരിക്കുകയോ തടഞ്ഞു വയ്ക്കുകയോ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയയ്ക്കുകയോ എന്തുവേണേലും ചെയ്യാം തിരിച്ചയക്കുന്ന ബില്ല് നിയമസഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതികളോടെയോ ഇല്ലാതെയോ ഗവർണർക്ക് വീണ്ടും അയച്ചാൽ അതിലൊപ്പിട്ടേ പറ്റൂ അതിനാലാണ് തീരുമാനമെടുക്കാതെ പരമാവധി രാജ്ഭവനിൽ തടഞ്ഞു വയ്ക്കുന്നത്